മോളെ മടിയിച്ചിട്ടില്ലേ? ടീച്ചർ മക്കൾക്കെല്ലാവർക്കും സുഖല്ലേ? ആ ടീച്ചറെ നിന്റെ മക്കളോട് എടുക്കാൻ പോകുന്നത് മലയാളം ക്ലാസ്സാണ്. അതിന് നമുക്കൊരു കഥയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എൻ്റെ മക്കള് UKG Grade 2 ലിറ്റിൽ ഏഞ്ചൽ എടുക്കാം. പേജ് നമ്പർ 69 എടുക്കാം. എടുത്ത എൻ്റെ മക്കള്. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കണ്ട കണ്ട എൻ്റെ മക്കള്, ഒരു നായ പാലത്തൊക്കെ നിൽക്കണം. അപ്പൊ എന്തുണ്ടായി? നായയുടെ വായിന്ന് താഴെ എന്ത് എടുക്കണം നോക്കിയാ, എല്ലും കഷ്ണം വേണം എടുക്കുന്നുണ്ടല്ലേ. അപ്പൊ ടീച്ചറിന്റെ മക്കൾക്ക് കഥ പറഞ്ഞുതരാം, നായയും എല്ലും കഷ്ണവും. ഒരിക്കലും ഒരു നായി എന്റെ മക്കളെ പാലത്തും കൂടെ നടന്നു പോയായിരുന്നു. നായയുടെ വായിൽ എന്തുണ്ടായിരുന്നു? ഒരു എല്ലും കഷ്ണം ഉണ്ടായിരുന്നു. നായ പാലത്തിന്റെ നടുവിലെത്തിപ്പോ എന്തുണ്ടായി? വെള്ളത്തിലേക്ക് ഒന്ന് നോക്കി. നോക്കിയപ്പോ എന്താ, വേറൊരു നായ എല്ലും കഷ്ണം പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു. ആ നായക്ക് ഉണ്ടാകുന്ന സ്വന്തം നായകളാണെന്നൊന്ന് മനസ്സിലായില്ല. നായ എന്ത് വിചാരിച്ചു? ആ നായ പേടിപ്പിച്ച് കഴിഞ്ഞാൽ ആ എല്ലും കഷ്ണം കൂടെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ നായ എന്ത് ചെയ്തു? ആ നായനെ പേടിപ്പിക്കാനായിട്ട് ഉറക്കെ കുറച്ചു. കുറച്ചപ്പോ എന്ത് സംഭവിച്ചു എന്റെ മക്കളെ? ആ നായയുടെ വായിൽ നിന്ന് എന്തുണ്ടായി? ആ എല്ലും കഷ്ണം വെള്ളത്തിലേക്ക് വീണു. അപ്പൊ നോക്കുന്ന ആ നായക്ക് മനസ്സിലായത് അത് തന്റെ നെയിലാണെന്ന്. അപ്പൊ എന്തുണ്ടായി? കയ്യിലുണ്ടായിരുന്ന എല്ലും കഷ്ണം വെള്ളത്തിൽ വീണുപോയി. ആ നായ നിരാശയോടെ മടങ്ങിപ്പോയി. ആ ഇതിൽ നിന്ന് എന്താണ് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവണേ? എന്താ മനസ്സിലാവണേ? ആ നമ്മള് മറ്റുള്ളവരുടെ വസ്തുക്കള് ആഗ്രഹിക്കരുത്. ആ മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിച്ച് എന്തുണ്ടാവും? നമ്മുടേതായ വസ്തുക്കൾ തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് നഷ്ടമാവും. വിശദ വായിച്ചു തരാം എന്റെ മക്കൾക്ക്. നായയും എല്ലും കഷ്ണവും. ഒരു നായ ഒരു എല്ലും കഷ്ണവുമായി പാലം കടക്കുകയായിരുന്നു. വെള്ളത്തിൽ നോക്കിയപ്പോൾ മറ്റൊരു നായ എല്ലും കഷ്ണവുമായി നിൽക്കുന്നത് കണ്ടു. വെള്ളത്തിൽ കണ്ട നായയും എല്ലും തൻ്റെ നീളാണെന്ന് അതിന് മനസ്സിലായില്ല. മറ്റേ നായയുടെ വായിലിരിക്കുന്ന എല്ലും കൂടി ലഭിക്കുവാൻ ഈ നായ ആഗ്രഹിച്ചു. അത് വായ തുറന്ന് കുരച്ചു. വായിലിരുന്ന എല്ലും കഷ്ണം വെള്ളത്തിൽ വീണു. നിരാശയോടെ നായ തിരിച്ചുപോയി. ഇവിടെ അദ്ദേഹം ഗുണപാഠം തന്നിട്ടുണ്ട് എൻ്റെ മക്കളെ. ഗുണപാഠം: അത്യാഗ്രഹം ആപത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വസ്തുക്കളെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലായ. എന്റെ മക്കൾക്ക് ഈ കഥ ഇഷ്ടമായ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.